ഒടുവിൽ പൾസർ സുനിയും ജയിലിൽ നിന്ന് ബെയിലിലേക്ക് വന്നിരിക്കുന്നു. അതായത് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന് സംഭവിച്ചതുപോലെ തന്നെ ജയിലിൽ നിന്ന് അദ്ദേഹം ബെയിലിലേക്ക് വന്നു. രണ്ടുപേരും കുറ്റവാളികളല്ല, കുറ്റവിമുക്തരായിട്ടില്ല. പക്ഷേ ഈ വിചാരണക്കാലം ഇങ്ങനെ നീണ്ടുപോകുന്നത് കോടതിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അനുവദിച്ചതാണ്. വിചാരണക്കാലം നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥ ഇത് നീതി നടപ്പാക്കുന്നതിന്റെ താമസം. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ള പ്രസിദ്ധമായ വാക്യമുണ്ടല്ലോ, അതിന്റെ ഒരു അന്തസത്ത കൊണ്ടുകൊണ്ടുള്ള നടപടികളായിരുന്നു ഈ രണ്ടു ബെയിലും. ഇത് ഉപാധികളോടുള്ള ജാമ്യമാണ്. ഇപ്പൊ അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വന്നതിന് ശേഷം ഇപ്പൊ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വീണ്ടും പുറത്തു വരുന്നത്. അതായത് ദിലീപ് മാത്രമാണ് അവിടെ ഇദ്ദേഹം ആസൂത്രണം ചെയ്ത ഒരു ബലാത്സംഗത്തിൽ നടന്നത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോ അദ്ദേഹം പറയുന്നതും സൂചിപ്പിക്കുന്നതും വെളിപ്പെടുത്തിയതും സിദ്ദിഖ് എന്ന നടൻ കൂടി അതിലുണ്ടായിരുന്നു. സിദ്ദിഖിന് ഇപ്പോൾ തന്നെ കേസ് നിലവിലുള്ളതാണ്. ആ കേസിന്റെ കൂടെ ഇപ്പോ ഈ കേസും കൂടെ വന്നിരിക്കുകയാണ്. ഒരു ആരോപണം വന്നിരിക്കുകയാണ്. ഇപ്പൊ പ്രതിയെ കുറിച്ച് പറയുമ്പോ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ഇത് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ പൾസർ സുനി എന്ന് പറയുന്നത് പ്രതിയായിട്ട് നമുക്ക് തള്ളാമെങ്കിലും ഇപ്പോ സിദ്ദിഖ് ആൾറെഡി വേറൊരു സിനിമാ നടി ആരോപിച്ചിട്ടുള്ള കേസിൽ കുടുങ്ങിയിരിക്കുന്നതിനാൽ ഇതിന്റെ വരുംവരായിക എന്തായിരിക്കും, ഇതിന്റെ സത്യം എന്തായാലും നമ്മൾ ആകെ കൺഫ്യൂഷൻ. പക്ഷെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, സിനിമ എന്ന് പറയുന്ന നമ്മൾ ഈ കണ്ട് ആ സൗന്ദര്യ ഭൂമി എന്ന് പറയുന്നത് അത്ര സുന്ദരമൊന്നുമല്ല, വിരൂപമാണ് എന്നുള്ളതാണ്. അവിടെ ഒരു അധോലോകം പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലുള്ള കൂട്ടിക്കുടുപ്പുകാരും അതുപോലെ തന്നെ വില്ലന്മാരും അധോലോക സംഘങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് എന്ന് വരുന്നത്. എന്ന് മാത്രമല്ല 20 കേസുകൾ ഇപ്പോ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ കിട്ടിയിട്ടുണ്ട്. ആ 20 കേസുകളും വളരെ ഗൗരവമായിട്ടുള്ളതാണെന്ന് IPS ഉദ്യോഗസ്ഥന്മാർ തന്നെ, പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പോക്സോ വരെയുണ്ട്, കൊച്ചു കുട്ടികളെ വരെ പീഡിപ്പിച്ചതിന്റെ ആയിട്ടുള്ള കേസുകളുണ്ട്. അതുകൊണ്ട് ഈ മൊഴികളെല്ലാം വീണ്ടും ഒന്ന് രേഖപ്പെടുത്തിയ ശേഷം അത് വീണ്ടും FIR ഇട്ട് കേസുകളിലേക്ക് പോവുകയാണ്. അപ്പൊ ഇനിയുള്ള കാലങ്ങൾ കുറ്റമല്ല ഈ സിനിമാ നടന്മാരും അമ്മയും ഒക്കെ ആകെപ്പാടെ ഒന്ന് ഞെട്ടി പറച്ചു നിന്നത്. അതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു അധോലോക സംഘടനയാണ്. അവര് തന്നെ ഇങ്ങനെയുള്ള പണികളിൽ ഏർപ്പെടുത്താനുണ്ട്, കൂട്ടിക്കുടിപ്പുകളിലും മറ്റും ഏർപ്പെടാറുണ്ട് എന്നും പൾസൽ സുനി പറഞ്ഞിരിക്കുകയാണ്. ആകെപ്പാടെ വലിയ വിഭ്രമജനകമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. മലയാള സിനിമയെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും സൂചനകളും ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു സത്യം. അപ്പൊ അത്ര മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ ഈ നമ്മുടെ ഈ രംഗം അത്ര വിശുദ്ധമല്ല, വിശുദ്ധ ഭൂമിയല്ല എന്നുള്ളതാണ് തെളിയുന്നത്. എല്ലാ ഒരു കറുത്തിരുണ്ട ഭൂമിയായിട്ട് മാത്രമേ നമുക്കതിനെ കരുതാൻ പറ്റുകയുള്ളൂ. തങ്ങള് സുന്ദരന്മാരും ശക്തന്മാരും ജനങ്ങളുടെ ആരാധനയുള്ളവരും ആയതുകൊണ്ട് എന്തും ചെയ്തു കളയാം എന്നൊരു അഹങ്കാരത്തോടുകൂടി അവർ പ്രവർത്തിച്ചു. അതൊന്നും പുറത്തു വരികയില്ല, ആര് പറഞ്ഞാലും അത് വിശ്വസിക്കുകയില്ല, അല്ലെങ്കിൽ നമ്മളുടെ സ്വാധീനം കൊണ്ട് അത് തകർത്ത് കളയാം എന്നുള്ളൊരു അഹങ്കാരം അവരെ ഭരിച്ചിരുന്നതായിട്ടുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്.